ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ്തേസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കായ ഇഷ്ടി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്കതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഏത്തക്കായയാണ്. 150 ഗ്രാം വൻപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ തേങ്ങയാണ്. അതിൻ്റെ 3/4 ഭാഗം ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. 1/2 ഭാഗം താളിച്ച് ചേർക്കാനായിട്ട് എടുത്തേക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് താളിച്ച് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഏത്തക്ക ശരിയാക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ മുകൾഭാഗവും കീഴ്ഭാഗവും കളഞ്ഞ് സൈഡിലത്തെ തൊലി കളയുകയാണ്. അതായത് ഫുള്ള് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നില്ല, സൈഡിലത്തത് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം കേട്ടോ, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഈ ഏത്തക്കയുടെ തൊലിയിലൊക്കെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി മൈക്രോബിയൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. ഇനി ഞാനിത് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുകയാണ്. 1 തിക്നെസ് കൂടി 1 കുറഞ്ഞു അങ്ങനെ വരരുത്, എല്ലാം ഒരേ അളവിലായിരിക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരേ തിക്നെസ്സിൽ അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുക്കാം. 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ, അന്നേരത്തിന് ഇതിൻ്റെ കറയെല്ലാം പോവും. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വച്ചേക്കുകയാണ്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തേക്കുന്ന ഏത്തക്കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന വൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു ഞാനിപ്പോൾ ഒരു 4 സ്റ്റീം വരുത്തുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വെന്തുടഞ്ഞ് പോയാലൊന്നും കുഴപ്പമില്ല, ഇച്ചിരി വേവുള്ളതാണല്ലോ. ഏത്തക്കയ്ക്കും വൻപയറിനും നല്ല വേവുള്ളതാണ്. അത് കാരണം ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഞാൻ ഒരു 4 സ്റ്റീം വരുത്തിക്കുകയാണ്. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാൻ എടുത്തു വച്ചേക്കുന്ന അരയ്ക്കാനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തു വച്ചേക്കുന്ന 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്ന് നമ്മൾ വേവിക്കാൻ വെച്ച ഏത്തക്ക എന്ന് നോക്കാം. ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ഒന്നും ഒടിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഒന്നും ഒടിഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് ഇതിടുകയാണ്. എനിക്ക് ഈ കുക്കറിൽ വേവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ, ഞാനൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ അരച്ച് വച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം താളിച്ചെടുക്കാം. ഞാനിവിടെ തീ ഓഫ് ചെയ്തു. ഞാനിപ്പോൾ താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു, അത് ചൂടായപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു.
നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിന്റെ ബാക്കി തേങ്ങ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു ചെറിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 3/4 ഭാഗം ഞാൻ അരച്ച് ചേർക്കാനായിട്ട് എടുത്തു, 1/4 ഭാഗമാണ് ഞാൻ താളിക്കാനായിട്ട് എടുത്തത്. ഇത് നന്നായിട്ട് ചുമന്ന് വരുന്നതോടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് നമുക്കിത് കറിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി, നമുക്ക് കുറേ ചോറുണ്ണാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.